എൻ സി പിയിലെ മന്ത്രിമാറ്റ വിഷയത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ച് ശശീന്ദ്രൻ പക്ഷം ഇന്നലെ തൃശൂരിൽ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് പാർട്ടി ദേശീയ അധ്യക്ഷന് ശശീന്ദ്രൻ വിഭാഗം കത്തയച്ചത് മന്ത്രിമാറ്റം സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെന്ന് ശശീന്ദ്രൻ വിഭാഗം കത്തിൽ പറയുന്നു വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടി പ്രവർത്തകർക്കൊപ്പമുള്ള അൻവറിന്റെ ചിത്രമാണ് കവർ ചിത്രം നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമായിരുന്നു ഇത് വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കവർ ചിത്രവും മാറ്റിയത് പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നിർണായകം തിരച്ചിലിന്റെ മൂന്നാം ഘട്ട ദൌത്യത്തിൽ റെഡ്ജിങ്ങിന് പുറമെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘാംഗങ്ങൾ കൂടി ദൌത്യത്തിന്റെ ഭാഗമാകും റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്ന് ഷിരൂരിലെത്തും ജി പി എസ് സംവിധാനം വഴി നേരത്തെ കണ്ടെത്തിയ സ്പോട്ടുകളിൽ കൂടുതൽ സാധ്യതയുള്ള മേഖലയെ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഇന്ന് നടക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായും മ്യാൻമാറിന് മുകളിലായും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് രണ്ട് ചക്രവാത ചുഴിയുടെ സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് മഴ വീണ്ടും ശക്തമാകുന്നത് അടുത്ത ഏഴ് ദിവസം വരെ മഴ തുടരാനാണ് സാധ്യത ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി മാർക്സിസ്റ്റ് നേതാവ് അനുരകുമാര ദിസനായകെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറും കൊളംബിയയിലെ പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ ലളിതമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക ശ്രീലങ്കയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റാണ് അനുരകുമാര അധിസനായകെ ഇന്നലെയായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമായ അൻപത് ശതമാനം വോട്ട് ലഭിച്ചിരുന്നില്ല തുടർന്ന് മുൻഗണനാ വോട്ടുകൾ എണ്ണിയാണ് വിജയിയെ തീരുമാനിച്ചത് ഈ വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഇത്തവണ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അടുപ്പിച്ച് നാലാമത്തെ തവണയും മത്സരിക്കുമോ എന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷെറിൻ അഡ്കിസണിന്റെ ഫുൾ മെഷർ എന്ന പരിപാടിയിലെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇരട്ട സ്വർണ്ണ നേട്ടവുമായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡില് സ്വർണം നേടിയത് ബൂട്ടാപ്പസിൽ നടന്ന മത്സരത്തിൽ ഓപ്പൺ വിഭാഗത്തിലാണ് ഇന്ത്യ ആദ്യ സ്വർണം കരസ്ഥമാക്കിയത് അവസാന റൌണ്ടില് സ്ലൊവേനിയയെ പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യ ജേതാക്കളായത്